ഹായ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്നത്തെയും പോലെ തന്നെ രാവിലെ അടുക്കളയിൽ വന്ന് ചായക്കുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് ചായ തളിച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് നല്ലൊരു മോർണിംഗ് വ്ളോഗാണ് ഇന്നത്തെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാത്തതിനെ കാണാം കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയുക നിങ്ങളോട് പിന്നെ അഭിപ്രായങ്ങളൊന്നും ആരും പറയണില്ല കേട്ടോ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇഷ്ടമായിട്ടില്ല എന്നൊക്കെ പറയാം കേട്ടോ അവരൊന്നും കുഴപ്പമില്ല അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്കൊക്കെ ചെയ്യാം അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ചപ്പാത്തിയും മുട്ടക്കറിയും ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ന് നമുക്ക് പണിക്കാരുണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ മുന്നത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വീട്ടിൽ പണി നടക്കുന്നത് എന്താണ് ഏതാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാലും അറിയാം അല്ല ഇതിൻ്റെ ബാക്കി ഈ ഒരു വീഡിയോ കണ്ടാലും അറിയാം കേട്ടോ അപ്പോൾ ചപ്പാത്തി കുറച്ച് അധികം ഉണ്ടാക്കുന്നുണ്ട് പണിക്കാർക്ക് 10 മണിക്ക് കഞ്ഞി വേണം അല്ലാന്നുണ്ടെങ്കിൽ ചായയും കടിയും വേണം കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ തന്നെ കുറച്ച് അധികം ചായയും കടി ഉണ്ടാക്കലാണ് കഴിഞ്ഞ ദിവസം ഞാൻ ദോശ എണ്ണ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇന്നത്തെ ദിവസം നമ്മൾ ചപ്പാത്തിയാണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അതാ രാവിലത്തെ പണികളൊക്കെ തുടങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ നമുക്ക് അതിന് കുറച്ച് കട്ടൻ ചായ കിട്ടണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം തന്നെ പോക്കായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചായ തിളപ്പിച്ചതിന് ശേഷം ഇന്ന് മദ്രസ അല്ല കേട്ടോ കുട്ടികൾക്ക് മദ്രസ ഇല്ലാത്ത ദിവസമാണ് അതുകൊണ്ട് ഞാൻ മാത്രമേ ഉള്ളൂ കഴിഞ്ഞ ദിവസത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ സച്ചുവിൻ്റെ ഒപ്പം ചായ കുടിക്കുന്നത് അപ്പോൾ ഇന്ന് പിന്നെ ചെറുകടിയായിട്ട് 2 കട്ടായിയാണ് കേട്ടോ പിന്നെ ബിസ്ക്കറ്റ് എരിവുള്ള കട്ടായി അത് കൂട്ടിയിട്ട് ചായ കുടിക്കാൻ വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ പിന്നെ ചപ്പാത്തിക്ക് കറി നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അതിനുള്ള പച്ചക്കറികളും പിന്നെ ആട്ടപ്പൊടിയും മുട്ടയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചായ കുടി കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് അത് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതാ ഞാൻ ചായ കുടിക്കുകയാണ് 1 ഗ്ലാസ് കിട്ടിയാൽ മതി കേട്ടോ അത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളാണ് കേട്ടോ അപ്പോൾ അതങ്ങനെ ശീലമായിപ്പോയി അങ്ങനെ ഞാൻ ചായ കുടിക്കുകയാണ് ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലാത്ത ദിവസം കുട്ടികളുണ്ടാവും രാവിലെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ ദിവസം ഈ ഒരു വീഡിയോ ലാസ്റ്റ് നിങ്ങൾക്ക് ഒരു എന്താ പറയുക ഒരു സംഭവമുണ്ട് കേട്ടോ നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട് അപ്പോൾ എവിടേക്കാണ് പോകണം എന്താണെന്നുള്ളതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റ് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടോ കേട്ടോ അപ്പോൾ അതാ ഞാൻ ചായ കുടി കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മളെ പരിപാടിയൊക്കെ തുടങ്ങാൻ നിൽക്കാൻ കേട്ടോ ഞാൻ മുട്ട അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് പൊയ്ങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ ഇനി കറി ഉണ്ടാക്കുക കേട്ടോ കറിയും കൂടി ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് ഞാൻ കടി ഉണ്ടാക്കാൻ പോണത് കേട്ടോ എന്നുണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തി അങ്ങനെ കുട്ടികൾ ചായ കുടിക്കാൻ വരുമ്പോഴൊക്കെ കറിയായിട്ടില്ല എന്ന് പറയാൻ നിൽക്കണ്ടല്ലോ പെട്ടെന്ന് കറി റെഡിയാക്കി വെച്ചാൽ അപ്പോൾ ആ മുട്ട ഞാൻ ആദ്യമൊക്കെ ഞാൻ കുക്കറിൽ ഇട്ടിട്ടതിന് പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ എനിക്കൊന്നും ഇഷ്ടമല്ല കുക്കറിട്ട് പുഴുങ്ങിയ മുട്ടക്ക് ഒരു എന്താ പറയുക സോഫ്റ്റ് ഇല്ല എന്ന് പറയും നല്ല ഹാർഡായിട്ട് നിൽക്കുകയാണ് നല്ല കട്ടിയുള്ള പോലെയാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ മുട്ട മാത്രം വേറിട്ട് പുഴുങ്ങാൻ വിചാരിച്ചിട്ട് നമുക്ക് എന്തായാലും നമുക്ക് കഴിക്കുന്നതിന് ഒരു ടേസ്റ്റും എന്താ പറയുക ഒരു സമാധാനമൊക്കെ വേണമല്ലോ അപ്പോൾ നമ്മൾ പണി എളുപ്പം ആക്കിയാൽ മാത്രം പോരല്ലോ അപ്പോൾ വിചാരിച്ചിട്ട് പിന്നെ സംഭവം 2 ഗ്യാസിനൊക്കെ നല്ല ചിലവ് തന്നെയാണ് പക്ഷേ എന്തായാലും കുഴപ്പമില്ല അങ്ങനെ ഞാൻ ചപ്പാത്തിപ്പൊടിയൊക്കെ പിന്നെ കുഴച്ച് റെഡിയാക്കി വെച്ചു ഞാൻ അടുത്തത് ചപ്പാത്തി പരത്തി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അന്നത്തെ ദിവസം കുട്ടികൾക്ക് സ്കൂളുണ്ട് മദ്രസ ഇല്ലാന്നുള്ളൂ കേട്ടോ അപ്പോൾ കുട്ടികൾ സ്കൂൾക്ക് കൊണ്ടുപോകാൻ അല്ല ചോറും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം പണിക്കാർക്കില്ല ചോറും കൂട്ടാനൊക്കെ അതും റെഡിയാക്കണം അന്നത്തെ ദിവസം ഞാൻ പറഞ്ഞല്ലോ ഒരാവശ്യത്തിന് പുറത്ത് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഞാൻ പിന്നെ വേറെ സ്ഥലം വരെ പോയി ആ ഒരു കാര്യങ്ങൾ ഞാൻ അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അങ്ങനത്തെ ആ ചപ്പാത്തിയൊക്കെ കുഴച്ച് അതിൻ്റെ മാവൊക്കെ ഉരുളൊട്ടി വെച്ചു അതിന് കുറച്ച് പിന്നെ ജ്യൂസിന് നേരത്തെ പോവാണ്ടായതുകൊണ്ട് അവന് കുറച്ച് ചപ്പാത്തി ചുട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ബാക്കിയുള്ളത് ഞാൻ ചുട്ടെടുക്കുകയാണ് ഇതുപോലെ പിന്നെ ചപ്പാത്തിപ്പൊടീൻ്റെ കവറ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ പിന്നെ പരത്താതെ സൂക്ഷിക്കുക കേട്ടോ അതൊക്കെ ഉപകാരമാണ് ഒരു ഭാഗത്ത് പിന്നെ ആട്ടപ്പൊടി ഒരു ഭാഗത്ത് പാത്തിരി ഇങ്ങനെ പരത്തി വെച്ചതുകൊണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ചപ്പാത്തി ചൂടുന്നതും ഉണ്ട് കേട്ടോ പരത്തിരിൻ്റെ ഒപ്പം തന്നെ ചുട്ടെടുക്കുന്നുണ്ട് കല്ലിലും കൂടി പരത്തുന്നുണ്ട് കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം ഞാൻ പിന്നെ ഇവിടെ നമ്മുടെ വണ്ടൂരിലെ ഒരു അമോറ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടെക്സ്റ്റൈൽസ് പിന്നെ എന്താ പറയുക ക്ലിയറൻസിൻ്റെ ഭാഗം സ്റ്റോക്ക് ക്ലിയറൻസിൻ്റെ ഭാഗമായിട്ട് പകുതി വിലക്ക് ഡ്രസ്സുകളൊക്കെ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി അവിടെ നിന്ന് പോയതാട്ടോ അപ്പോൾ അതാ അവിടെ ചെന്നപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടൊന്നും കിട്ടിയില്ല കേട്ടോ കാരണം ആ ഓഫർ തുടങ്ങിയിട്ട് 2 ആഴ്ച ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ആവറേജ് റേറ്റിനുള്ള സാധനങ്ങളൊക്കെ അവിടെ നിന്ന് പോയിട്ടുണ്ട് പിന്നെ അവിടെ എല്ലാ സാധനങ്ങളൊക്കെ 2000, 3000, 4000 റേറ്റിൽ വരുന്നതാണ് അപ്പോൾ പിന്നെ അതിൻ്റെ പകുതി കൊടുത്താൽ മതി പക്ഷേ എന്നാലും ഒരു മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു സാധനങ്ങളൊന്നും അവിടെ നിന്ന് കിട്ടിയില്ല അപ്പോൾ വെറുതെ ഏതായാലും അവിടെ ഒറ്റ പോയതല്ല നമുക്കൊന്ന് കയറി നോക്കുക ഉണ്ടെങ്കിൽ ഒരു ടോപ്പോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ചെറിയ ഫ്രോക്കൊക്കെ എടുക്കാൻ വിചാരിച്ച് പോയത് പക്ഷേ ഇപ്പോൾ പെൺകുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്കില്ല ഒന്നുമില്ല 15 വയസ്സിൻ്റെ മുകളിലെ കുട്ടികൾക്കുണ്ട് അതുപോലെ ബെഡ്ഷീറ്റ് മാക്സി ഷാള് അങ്ങനത്തെ ഉണ്ട് കേട്ടോ
അതിനൊന്നും അത്ര ഓഫറൊന്നും ഇല്ല കേട്ടോ, അതിനൊക്കെ ഇത്ര ശതമാനം ഓഫർ മാത്രമേ ഉള്ളൂ. പിന്നെ ഇതാ വന്ന് വീട്ടിൽ ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ തന്നെ നമ്മുടെ പണിക്കാർ നമ്മുടെ അടുക്കളയൊക്കെ ഫുള്ള് സെറ്റാക്കിക്കണം കേട്ടോ. അതിൻ്റെ പിന്നാടിയൊക്കെ വിരിച്ച് സൈഡൊക്കെ ഒട്ടിച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതിങ്ങനെ കാണുമ്പോൾ വലിയ ഭംഗിയൊന്നുമില്ല, പക്ഷേ നല്ല ഭംഗിയുള്ള ടൈൽസ് തന്നെയാണ് കേട്ടോ. ഒരു എന്താ പറയുക, ഒരു ക്രീം കളറൊക്കെ ആയിട്ട് ഞാൻ ഇത് ആദ്യത്തത് നമ്മളിത് മഞ്ഞ കളറായിരുന്നു. നിങ്ങൾക്ക് പഴയ വീഡിയോയൊക്കെ കണ്ടാലും അറിയാം കേട്ടോ. പിന്നെ ഇവിടെ രണ്ട് സ്റ്റെപ്പ് ഉണ്ടായിരുന്നു, ആ സ്റ്റെപ്പ് നമ്മൾ ആ ഒരു പിന്നെ ഷീറ്റ് ഇട്ടു കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ രണ്ടും രണ്ട് കളറായിരിക്കും. ഈ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ സൈഡിൽ ഒരു മഞ്ഞ കളറായിരുന്നു ആദ്യത്തെ നമ്മുടെ ടൈൽസ്. അത് കഴിഞ്ഞിട്ട് ആ കൊട്ടത്തളത്തിൻ്റെയൊക്കെ പണി ഏകദേശം തീരാറായിട്ടുണ്ട്. ഇനിയിവിടെ നമ്മൾ ഈ അടുക്കളയിൽ നിന്ന് ഇറങ്ങുന്ന സ്റ്റെപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ഇഷ്ടമായിട്ടില്ലെങ്കിൽ ലിസ്റ്റിലേക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു. Bye-bye.